നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. ഞാൻ വേണു ബാലകൃഷ്ണൻ. 2020 ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെ അകത്തിടാൻ നോക്കിയ സർക്കാരിന് കൈപൊള്ളി. അറസ്റ്റ് അനിവാര്യമല്ലെന്ന് ഹൈക്കോടതി പറഞ്ഞതോടെ സർക്കാരിന്റെ ഉള്ളിലിരിപ്പ് ഇനി ഉള്ളിൽ തന്നെയിരിക്കും. ബഹിഷ്കരണം അധിക്ഷേപം തന്നെ എന്ന നിലപാടാണ് സർക്കാർ കോടതിയിൽ സ്വീകരിച്ചത്. സമരവും ഭരണവും എന്ന നയസമീപനമുള്ള ഇടതു സർക്കാർ തന്നെ അതിലെ അപകടം മനഃപൂർവ്വം കണ്ടില്ലെന്ന് വെക്കുന്നത് ശരിയാണോ? ബഹിഷ്കരണം പ്രതിഷേധമാണെന്ന് കോടതി തന്നെ തിരുത്തിയതും ഒരു ജനാധിപത്യ സമൂഹം എന്ന നിലയിൽ കേരളത്തിന് ഗുണകരമല്ല. ഈ വലിയ ചോദ്യങ്ങളെല്ലാം സൗകര്യപൂർവ്വം മറന്ന് സാബു എന്ന ഒറ്റ ശത്രുവിനെ മാത്രം കണ്ടാണോ സാബുവിന്റെ അവകാശം കൂടി സംരക്ഷിക്കേണ്ട സർക്കാർ പോകേണ്ടത്? സജി ചെറിയാനെ ഏതറ്റം വരെയും ചെന്ന് സംരക്ഷിക്കുന്ന സർക്കാരാണ് സാബുവിനെ ഏതറ്റം വരെയും ചെന്ന് ശിക്ഷിക്കാൻ ഒരുമ്പെടുന്നതും. ഈ വിഷയമാണ് ന്യൂസ് ഈവനിംഗ് ചർച്ച ചെയ്യുന്നത്. ഇരട്ട നീതിയോ? ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സി പി എമ്മിൽ നിന്ന് കെ എൻ ഗോപിനാഥ്, രാഷ്ട്രീയ നിരീക്ഷകൻ ആനന്ദ് കൊച്ചുകുടി എന്നിവർ സാബു എം ജേക്കബ് അല്പസമയത്തിനകം ടെലിഫോൺ ലൈനിൽ ചേരുമെന്നും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ കെ എൻ ഗോപിനാഥ്, ഹൈക്കോടതിയിൽ ഇന്നുണ്ടായ കാര്യങ്ങൾ അങ്ങേക്കറിയാം, അതെന്ത് സന്ദേശമാണ് സർക്കാരിന് നൽകുന്നത്? കേരള ഹൈക്കോടതി സുനിൽ ജേക്കബിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ഒരു നടപടി സ്വീകരിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹം പോലീസ് ആവശ്യപ്പെടുന്ന സന്ദർഭത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ ഹാജരാവണമെന്നും നിയമത്തിന് വിധേയമാവണമെന്നും തന്നെ പറഞ്ഞിരിക്കുന്നത്. അതിലിത്ര അതിശയോക്തിപരമായിട്ടുള്ള എന്താ കാര്യമുള്ളത്? അറസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഭാഗികമായ ശിക്ഷാ നടപടിയാണ്. അതിൻ്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള വളരെ സംഘടിതമായൊരു ശ്രമമാണ് ഇതിൻ്റെ പിന്നിൽ സർക്കാർ നടത്തിയത്. ഇതെല്ലാമാണ് വെളിവാക്കപ്പെടുന്നത്. ശ്രീ കെ എൻ ഗോപിനാഥ്, അല്ല, വാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. കോടതി മറ്റൊരു ഡേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിനിടയിൽ കോടതി കണ്ട നിരീക്ഷണവും പോലീസിനോട് പോലീസിൻ്റെ സത്യവാങ്മൂലത്തിൽ കോടതി ഇന്ന് ഇടപെട്ടുകൊണ്ട് പറഞ്ഞതാണ് ഇപ്പോൾ അറസ്റ്റ് ആവശ്യമില്ല. അതുകൊണ്ട് എന്നാൽ സാബു എം ജേക്കബ് ജാതി ആക്ഷേപം നടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ സ്വാഭാവികമായിട്ടും പോലീസ് ആവശ്യപ്പെടുമ്പോൾ പോലീസിൻ്റെ മുമ്പിൽ പോയി മൊഴി കൊടുക്കാനും അന്വേഷണത്തിന് വിധേയമാകാനും കോടതി വളരെ ശക്തമായി തന്നെ ഇന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്, നിലപാടും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അതിനകത്ത് ഇത്ര വല്ല അതിശയോക്തിപരമായിട്ടുള്ള കാര്യം എന്താ? ശ്രീ ആനന്ദ് കൊച്ചുകുടി, അറസ്റ്റ് അനിവാര്യമല്ല എന്ന് കോടതി പറയുന്നു. അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് തടയരുത് എന്ന് ഡി ജി പി സർക്കാരിന് വേണ്ടി വാദിക്കുന്നു. ഇതെല്ലാം വളരെ സ്വാഭാവികമായി കണ്ടാൽ മതി, ഈ കാര്യത്തിൽ സാബു എം ജേക്കബിനെ ആശ്വസിക്കാൻ ഒന്നുമില്ല എന്ന സമീപനം കോടതി നൽകുന്ന സന്ദേശം ഉൾക്കൊണ്ടുള്ളത് ആണ് എന്ന് അങ്ങ് കരുതുന്നുണ്ടോ? അല്ല, ഈ കാര്യത്തിൽ ഇത് കോടതിയിലെ വാദപ്രതിവാദങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഈ വിഷയത്തിൽ ഈ സാബു എം ജേക്കബും ശ്രീനിജനും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ പ്രശ്നം അതിപ്പോൾ സർക്കാരും സാബു എം ജേക്കബുമായിട്ടുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഇതിൻ്റെ ആത്യന്തികമായ കാര്യം, ഇവിടെ സാബു എം ജേക്കബ് കഴിഞ്ഞ ദിവസം തിരുവാണിയൂർ പഞ്ചായത്തിൽ വലിയ ഒരു ക്യാമ്പയിൻ നടത്തുകയും അവിടെ അംഗങ്ങളെ കൂട്ടുകയൊക്കെ ചെയ്തു. ഇവിടെ ശ്രീനിജൻ എന്ന എം എൽ എക്ക് അടുത്ത തവണ തുടരാൻ പറ്റുമോ, അടുത്ത തവണ ജയിക്കാൻ പറ്റുമോ എന്നുള്ളടത്തൊക്കെയാണ് ഇവിടെയുള്ള ഈ പ്രശ്നങ്ങളുടെയൊക്കെ ഈ ആകത്തുക. ഇപ്പം മുൻപ് കിഴക്കമ്പലം മാത്രമായിരുന്നു, കഴിഞ്ഞ തവണ കൂടുതൽ പഞ്ചായത്തുകൾ സാബു പിടിച്ചെടുത്തു, 2020 പിടിച്ചെടുത്തു. ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും, എല്ലാ 2025 ആകുമ്പോഴേക്കും എല്ലാ പഞ്ചായത്തുകളും പുത്തൻകുരിശും തിരുവാണിയൂരും ഒക്കെ സാബു എം ജേക്കബിന് പിടിച്ചെടുക്കാൻ പറ്റുകയും 2020 പിടിച്ചെടുക്കാൻ പറ്റുകയും അവിടെ സി പി എം ഇല്ലാതാകുന്ന ഒരവസ്ഥയും ആണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ. പിന്നെ സി പി എമ്മും സാബു എം ജേക്കബുമായിട്ട് മുൻപ് പലതരത്തിലുള്ള ഡീലുകൾ ഉണ്ടായിരുന്നു. ആ ഡീലുകളൊക്കെ ഇപ്പോൾ പല തരത്തിൽ അതെല്ലാം ഇപ്പോൾ അത് ആ ഡീലുകൾക്കൊക്കെ ഉപരിയായിട്ടുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എന്താ പറയുന്നത്, സി പി എമ്മും സാബു എം ജേക്കബുമായിട്ടുള്ള അല്ല, അവിടെ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ള ഒരു ഡീല് മുൻപുണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് ആയിരുന്നു രണ്ടാമത്തെ, അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും പ്രഥമ ശക്തി. ആനന്ദിലേക്ക് വരാം. ഇപ്പോൾ സാബു എം ജേക്കബും ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്, അദ്ദേഹം ഒരു യാത്രയിലാണ് എന്നൊരു പ്രശ്നവുമുണ്ട്. ശ്രീ സാബു എം ജേക്കബ്, ഇന്ന് കോടതി നടത്തിയ ഇടപെടലിനെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? ഇപ്പൊ ഇങ്ങനെയൊരു കോടതി സംവിധാനം ഉണ്ടായത് കൊണ്ട് നമുക്ക് നീതി ലഭിക്കുന്നു എന്നുള്ളതാണ്. എന്നെ പോലെയുള്ള ഒരാളെ ഇതുപോലെ കളവായിട്ടുള്ള ഒരു കേസ് എടുത്ത് ജയിലിലടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്കത് നിയമപരമായിട്ട് നേരിടാൻ സാധിക്കായിരിക്കും. ഒരു സാധാരണക്കാരനാണ് എന്റെ
സ്ഥാനത്ത് എങ്കില് അവരുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോ ഇത് ഈ ഒരു കോടതി സംവിധാനം ഉണ്ടായില്ലെങ്കിൽ ഈ രാഷ്ട്രീയക്കാരെ എതിർക്കുന്ന അല്ലെങ്കിൽ ഈ സംവിധാനത്തെ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന തെറ്റുകളെ എതിർക്കുന്നവരും പ്രതികരിക്കുന്നവരും പ്രതിഷേധിക്കുന്നവരെയൊക്കെ പോലീസിനെ വെച്ചും ഉദ്യോഗസ്ഥന്മാരെ വെച്ചും അടിച്ചമർത്തി ജയിലിലിടാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അപ്പോ ഞാൻ ഇതിനു മുമ്പും പറഞ്ഞു, ഈ കോടതി സംവിധാനം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് സാധാരണക്കാർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ പലിശനേക്കാൾ ഭീകരമായിട്ട് സാധാരണക്കാരെയും പാവപ്പെട്ടവരെയൊക്കെ പിടിച്ച് അകത്തിട്ടിട്ട് ഇവർക്കെതിരായിട്ട് നിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരായിട്ട് നിൽക്കുന്നവരെയൊക്കെ ജയിലടയ്ക്കും. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. ശ്രീ സാബും ജേക്കബ്, പക്ഷേ ഈ ചർച്ചയിൽ ഇപ്പോൾ CPM നേതാവ് കെ എൻ ഗോപിനാഥ് പങ്കെടുക്കുന്നുണ്ട്, അദ്ദേഹത്തെ താങ്കൾക്ക് അറിയുകയും ചെയ്യാം. ശ്രീ കെ എൻ ഗോപിനാഥ് പറയുകയായിരുന്നു, ഇതിലിപ്പോൾ എന്താണ് അത്ഭുതകരമായി ഉണ്ടായത്? എന്തായാലും ഈ കേസ് കോടതി പരിഗണിക്കുന്നു, ഇതിൽ അറസ്റ്റ് ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു, പക്ഷേ അന്വേഷണം തുടരട്ടെ എന്നാണ് കോടതിയുടെ നിലപാട്. അന്വേഷണ ഉദ്യോഗസ്ഥൻ എപ്പോൾ വിളിക്കുമ്പോഴും ഹാജരാകണമെന്നുമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഇല്ലാത്തൊരു കാര്യമാണ്, ഒരു വ്യക്തിയെ ബോധപൂർവം വേട്ടയാടുകയാണ് എന്നതിലേക്ക് എന്തായാലും കോടതി പ്രഥമ ദൃഷ്ടിയെ എത്തിയിട്ടില്ലെന്നല്ലേ? കോടതി അത് വളരെ കൃത്യമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. കാരണം പ്രഥമദൃഷ്ടിയായി പരാതി നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സെക്ഷനുകളോ ഈ പറയുന്ന കേസിനോ അടിസ്ഥാനമില്ല എന്നുള്ളത്. അപ്പോഴാണ് DGP ആവശ്യപ്പെട്ടത് കേസ് അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ, അന്വേഷിക്കട്ടെ, ഞങ്ങൾ അറസ്റ്റ് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് പ്ലീഡ് ചെയ്തത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് തുടർന്നു പോകുന്നത്. സാധാരണ രീതിയിൽ കോടതിക്ക് അങ്ങനെയല്ല ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അറസ്റ്റ് തടയുകയും അതുപോലെ തന്നെ അന്വേഷണം 10 മണിക്കും 12 മണിക്കും മാത്രമേ വിളിച്ചു വരുത്താമുള്ളൂ, സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിക്കണം, ഹരാസ്മെന്റ് പാടില്ല, ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ തീർച്ചയായിട്ടും കോടതിക്ക് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ പറയുന്നത്. ശരി, പക്ഷേ ശ്രീ സാബു എം ജേക്കബ്, ഇനിയിപ്പോ ഇടയ്ക്കിടയ്ക്ക് ഈ അന്വേഷണ സംഘം വിളിച്ചുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? അല്ല, അങ്ങനെ വിളിച്ചാൽ വീണ്ടും കോടതി ഉണ്ടല്ലോ, കോടതിയിലെ കേസ് ഇപ്പോഴും പെൻഡിംഗ് ആണല്ലോ. നമുക്ക് അതുകൊണ്ട് തന്നെയാണ് ഹരാസ്മെന്റ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. വളരെ കൃത്യമായിട്ട് കോടതിയെ മുൻകൂട്ടി കണ്ടു, ഹരാസ്മെന്റ് ചെയ്യാനായിട്ടാണ് അത്, വിളിച്ചു വരുത്തി പീഡിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ ഇത് ജയിലിൽ കൊണ്ടുവരാനായിട്ടുള്ള സാധ്യതകളുണ്ട്. അത് മുൻകൂട്ടി കണ്ടതുകൊണ്ടാണ് അറസ്റ്റ് പാടില്ല എന്നുള്ളതും 10 മണിക്കും 12 മണിക്കും മാത്രമേ പാടുള്ളൂ, നോട്ടീസ് കൊടുത്തതിന് ശേഷം മാത്രമേ വിളിച്ചു വരുത്താവുള്ളൂ, ഹരാസ്മെന്റ് പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വീണ്ടും വീണ്ടും ജയിലിൽ തന്നെ വിളിച്ചു വരുത്തുക എന്ന് പറയുമ്പോൾ ഹരാസ്മെന്റിന്റെ ഭാഗമായിട്ട് വരും അത്. ശരി, അങ്ങ് ദേവീദ ടെലിഫോണിലേക്ക് തുടരുക. ശ്രീ കെ എൻ ഗോപിനാഥ്, ഇപ്പോ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് നീതി തേടിപ്പോയ വ്യക്തി പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അതിൽ അദ്ദേഹം ഉദ്ധരിക്കുന്നത് നീതിന്യായ സംവിധാനത്തെയുമാണ്. രണ്ടു പക്ഷത്തെയും കേട്ടു കോടതി, അങ്ങനെയാണ് കോടതിയുടെ നടപടിക്രമം. പക്ഷേ അതിൽ നീതി നടപ്പാക്കപ്പെടുന്നു എന്ന രൂപത്തിൽ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു എന്ന ആശ്വാസമാണ് ശ്രീ സാബുവും ജേക്കബിന്റെ വാക്കുകളിലുള്ളത്. അപ്പോൾ ആരാണ് അത് നിഷേധിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയത് എന്നത് വ്യക്തമല്ലേ? അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്ന ചില അദ്ദേഹത്തിൻ്റെ ചില ധാരണകൾ തിരുത്തപ്പെടേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കോടതി മാത്രമല്ല, ജുഡീഷ്യറി എന്നുള്ളത് സ്വാഭാവികമായിട്ട് എക്സിക്യൂട്ടീവ് നിർവീര്യമാകുമ്പോൾ ജുഡീഷ്യറി സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന പല കേസുകളും അനുഭവമുണ്ട്. CPM അത്തരം അനുഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജുഡീഷ്യറി പരിഭാവനമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ എക്സിക്യൂട്ടീവ് നിഷ്ക്രിയമായാൽ പല കാര്യങ്ങളിലും ജുഡീഷ്യറി ആക്റ്റീവാണെന്ന് തോന്നും. അപ്പോൾ അദ്ദേഹം പറയുന്നത് എക്സിക്യൂട്ടീവിനെയൊന്നും എനിക്ക് വിശ്വാസമില്ല, ജുഡീഷ്യറിയാണ് വിശ്വാസമുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം DGP ഈ കാര്യത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നുള്ളതല്ല. DGP എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ലേ? അതും അദ്ദേഹം പറഞ്ഞു. മറ്റൊരു കാര്യം അദ്ദേഹം സൂചിപ്പിച്ചു, DGP ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ പറഞ്ഞ അറസ്റ്റ് തടയരുത് എന്നാണ് കോടതിയിൽ വാദിച്ചത്. അതെ, ഈ രണ്ടാമത് കോടതി ഒരു സാധാരണ മനുഷ്യരാണെങ്കിൽ എന്ത് ചെയ്യും? ഞാനായതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ബോധ്യം, കോടതിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക. അദ്ദേഹം കോടതി ഇദ്ദേഹം ഒരു അസാധാരണ മനുഷ്യനാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് കോടതി ഒരു നീതി നൽകിയെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു എൻ്റർപ്രണറാണ്, ഒരു വ്യവസായിയാണ്. അതിനെല്ലാം നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹം ഒരുപാട് ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അദ്ദേഹത്തിൻ്റെ ഫാമിലി തന്നെ ഗ്രൂപ്പ് ഓഫ് കമ്പനി ജോലി കൊടുക്കുന്നുണ്ട്. പക്ഷേ വ്യവസ്ഥയ്ക്ക് വിധേയമാണ് ഇത്തരം കാര്യങ്ങൾ. ജാതിയാക്ഷേപം സ്വാഭാവികമായിട്ടും ജയിലിൽ പോകാനുള്ളൊരു കുറ്റമാണ്. ജാതിയാക്ഷേപം നടത്തിയോ ഇല്ലയോ എന്നുള്ളത് വസ്തുതാപരമായി തെളിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് കെ എൻ ഗോപിനാഥ് ആണെങ്കിലും സാബു എം ജേക്കബ്. പക്ഷേ ഇതിലെ അടിസ്ഥാന കാര്യം കോടതിയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, MLA പട്ടികജാതിക്കാരനായ കാരണം മാത്രമാണോ
പ്രതികൾ പരിപാടി ബോയ്കോട്ട് ചെയ്തു എന്നതിന് തെളിവായി, അങ്ങനെ എന്ത് തെളിവുണ്ട് എന്നാണ് ചോദിക്കുന്നത്. അതായത് ഇദ്ദേഹം ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ടയാൾ, ആ ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ ബഹിഷ്കരിക്കുന്നത്, ആ ഒറ്റ കാരണം കൊണ്ട് അങ്ങേക്ക് മനസ്സിലായില്ല അതിന്റെ ഊന്നൽ, അത് തെളിയിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. നിങ്ങൾ ബുദ്ധിമുട്ടി പോകും. വേണു അതിന് ഉത്തരം പറയേണ്ടത് സാബു എം ജേക്കബ്. അദ്ദേഹം സബ് ജുഡീസ് ആയിട്ട് ഇപ്പൊ ഇവിടെ കയറി എന്തെങ്കിലും പറയുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് കോടതി പറഞ്ഞിരിക്കുന്നതാണ്. അതെ, അതിൽ കോടതിയിൽ തന്നെയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആ മറുപടി പറയേണ്ടത് അത്തരം കാര്യങ്ങൾ. വേണു ഇപ്പൊ ചോദിച്ചു, ഇതിന് ഓപ്പൺ ആയിട്ടൊരു മറുപടി അദ്ദേഹത്തിന് പറയാൻ പറ്റുന്നു എനിക്ക്. അല്ലല്ല, ഞാൻ ചോദിക്കുന്നത് കോടതിയുടെ ഈ വാചകങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു സന്ദേശമുണ്ട്. അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ്, അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന് വരുന്നതായിരിക്കും, അതിന്റെ പരിഗണന അദ്ദേഹം അർഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ബഹുമാന്യത അദ്ദേഹം അർഹിക്കുന്നുണ്ട്. പക്ഷേ അതുമാത്രമാണ് അദ്ദേഹം എല്ലാ കാര്യത്തിലും അതുമായി ബന്ധപ്പെട്ട് മാത്രമേ അദ്ദേഹത്തോട് ഏത് സമീപനവും വ്യാഖ്യാനിക്കപ്പെടൂ, അങ്ങനെ ഒരു അവസ്ഥയില്ല. ഇല്ല, അങ്ങനെ കണക്കാക്കുന്ന ഒരാളല്ല ശ്രീനിജനും. ശ്രീനിജൻ സമൂഹത്തിലൊരു വ്യക്തി എന്നുള്ള അടിസ്ഥാനത്തിൽ ജാതിയും മതവും നോക്കാതെ തന്നെ നിലപാടെടുക്കുന്ന ആളാണ്. പക്ഷേ അദ്ദേഹത്തെ ജനിച്ചുപോയി എന്നുള്ളൊരു കുറ്റം കൊണ്ട് അങ്ങയുടെ നാവിൽ നിന്ന് തന്നെ വന്നൊരു കാര്യമുണ്ടല്ലോ, ജാത്യധിക്ഷേപം നടത്തിയാൽ ആരായാലും അകത്തു പോകും, അത് സാബു ആയാലും ഗോപിനാഥൻ ആയാലും പോകും. ആ ഭാഗമാണ് പിടിക്കാൻ നോക്കിയത്. അതെ, ആ ഭാഗമാണ് ശ്രീനിജൻ പിടിക്കാൻ നോക്കിയത്. അത് ശ്രീനിജൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും മനുഷ്യരെ സഹജമായിട്ടുള്ള ദൗർബല്യങ്ങളൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലും അല്ലാതെ തോന്നിട്ടുണ്ടോ? ഒരു ചെറിയ ഉദാഹരണം ചോദിച്ചോ. ഇന്നിപ്പോ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്, ഒന്ന് സജിയുമായി ബന്ധപ്പെട്ടും ഒന്ന് സാബുവുമായി ബന്ധപ്പെട്ടും. സജി ചെറിയാനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ റഫർ റിപ്പോർട്ട് പോലീസ് കൊടുക്കുമ്പോൾ അതിനകത്ത് പ്രധാനമായും പറയുന്ന ഒരു കാര്യം എന്താണ്, ഈ പരാതിക്കാരൻ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടില്ല. ഈ പരിപാടിയിൽ പങ്കെടുത്ത രണ്ട് എം എൽ എമാർ സജി ചെറിയാൻ ഭരണഘടനയെ വിമർശിച്ചതായി പറഞ്ഞിട്ടുമില്ല. കൂടെയുള്ള എം എൽ എമാർ ഇപ്പോഴത്തെ ഈ എം എൽ എക്ക് അന്നത്തെ മന്ത്രിക്ക് അനുകൂലമായ ഒരു നിലപാടെടുക്കുന്നൊരു അത്ഭുതവുമില്ല. അതൊരു മഹാകണ്ടത്തിലായി ഒരു അന്വേഷണ സംഘം കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കുന്നുവെങ്കിൽ ഹാ വിചിത്രമെന്നേ പറയാൻ കഴിയൂ. രണ്ടാമത്തെ കാര്യം, ഈ പരാതിക്കാരും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെയെങ്കിൽ ശ്രീനിജൻ ഈ ബഹിഷ്കരണം നേരിട്ടപ്പോൾ സാബു എം ജേക്കബ് അവിടെ ഉണ്ടായിരുന്നോ? അപ്പം നിങ്ങൾക്ക് അനുകൂലമായാണ് എല്ലാത്തിൻ്റെയും വ്യാഖ്യാനം എന്ന് വരുന്നത്, ഗുണകരമല്ല. അവിടെയാണ് സാബു എം ജേക്കബ് പറയുന്നത് ഇവിടെ കോടതിയെ രക്ഷയുള്ളൂ എന്ന്. വേണു, ഇത് രണ്ടും കോടതിയല്ലേ പറഞ്ഞിരിക്കുന്നത്? സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയത് കോടതിയാ? ഇല്ല, അങ്ങനെയല്ല. സജി ചെറിയാനെ കുറ്റവിമുക്തനാക്കിയിട്ടില്ല, റഫർ റിപ്പോർട്ട് എത്തിയിട്ടേ ഉള്ളൂ. അതെ, ആ റഫർ റിപ്പോർട്ടിലെ വിചിത്രമായ ഒരു കണ്ടെത്തലാണ് എം എൽ എമാർ അദ്ദേഹം വിമർശിച്ചു എന്ന് അഭിപ്രായക്കാരല്ല എന്ന്. അതിപ്പോ സ്വാഭാവികമല്ലേ? അദ്ദേഹം ഭരണഘടനാ ലംഘനം നടത്തിയിട്ടില്ല. ഭരണഘടനയുടെ വാക്താക്കളെയോ അല്ലെങ്കിൽ ഭരണഘടന മാനിക്കുന്ന അല്ലെങ്കിൽ ഭരണഘടന ഉണ്ടാക്കിയ സൃഷ്ടിച്ചിട്ടുള്ള അംബേദ്കറെ ഒന്നും അപമാനിക്കുന്ന നിലയല്ല എടുത്തിട്ടുള്ളത്. അല്ല, എന്റെ ചോദ്യത്തിന്റെ ധ്വനി അങ്ങേക്ക് മനസ്സിലാകാഞ്ഞിട്ടൊന്നുമല്ല. ശ്രീ കെ എൻ ഗോപിനാഥ്, ഇവിടെ ഈ പരിപാടി നടക്കുമ്പോൾ പരാതിക്കാരും ഉണ്ടായിരുന്നില്ല എന്ന റഫർ റിപ്പോർട്ടിൽ പറയുന്നു സജി ചെറിയാന്റെ കാര്യത്തിൽ. ഈ ശ്രീനിജന്റെ കാര്യത്തിൽ ഒന്നാം പ്രതിയാക്കിയിരിക്കുന്ന സാബു എം ജേക്കബിനെ അല്ലേ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നോ? അദ്ദേഹം ബഹിഷ്കരിച്ചോ? അല്ല, അത് തന്നെ ഞാൻ പറയാൻ ശ്രമിച്ചത്. കോടതി ഈ രണ്ട് കാര്യത്തിലും കോടതിയല്ലേ ഒരു അന്തിമ വേർഡ് പറയുന്നത്? ഇതിനകത്ത് പോലീസിന്റെ ഒരു ബോധ്യമുണ്ടല്ലോ ഇതിനകത്ത്. ഒരാൾ പറയുന്ന പരാതി വെച്ചുകൊണ്ട് മാത്രം ഏകപക്ഷീയമായ ഒരു തീരുമാനത്തിലേക്ക് കോടതിയിലെ സർക്കാർ ഒരു നിലപാടെടുക്കുക, അന്വേഷണ സംഘം എപ്പോ വേണമെങ്കിലും സാബുവിനെ പിടിച്ച് അകത്തറ റെഡി ആയിട്ട്. അല്ല രമേശ്, ശ്രീനിജന്റെ കേസിൽ ശ്രീജനും പറയുന്ന ഒരു വ്യക്തിപരമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് പോലീസ് ഇങ്ങനെ വെപ്രാളം കാണിച്ചു അല്ലെങ്കിൽ ധൃതി കാണിച്ചു, ഗൗരവം കാണിച്ചു, അതേ പോലീസിന്റെ ഭാഗം തന്നെയല്ലേ സജി ചെറിയാൻ? അങ്ങനെയാണെ സജി ചെറിയാനെ പോലീസ് കേരളത്തിലെ പോലീസ് സംരക്ഷിച്ചില്ല എന്ന് നിങ്ങൾ പറയോ? അല്ല, സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. അല്ല, രണ്ടിനും രണ്ട് വൈരുദ്ധ്യ നിലപാടുകൾ സ്വീകരിക്കുന്നതാണല്ലോ. ജേക്കബ് ഇവിടെ ശ്രീ കെ എൻ ഗോപിനാഥ് പറയുകയായിരുന്നു ജാത്യധിക്ഷേപം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പൊ സബ് ജുഡീസ് ആണ്, അത് കോടതിയിലാണ് അങ്ങ് ബോധ്യപ്പെടുത്തേണ്ടത്, കോടതിയാണ് അതിൽ കണ്ടെത്തൽ നടത്തേണ്ടതുമെന്ന്. അങ്ങയുടെ മറുപടി. അദ്ദേഹം പറയണ്ടായി, ഞാനായത് കൊണ്ടെന്തോ കോടതി പരിഗണന, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് എന്നെ പോലെ ഒരാൾ ഇതുപോലെ കേസെടുക്കുമ്പോ എനിക്ക് കുറേ സാധിക്കും, പാവപ്പെട്ടവനെ അത് സാധിക്കില്ല എന്നാ പറഞ്ഞത്. അല്ലാതെ കോടതി എന്റെ വലിപ്പം നോക്കി പരിഗണിച്ചു എന്നുള്ളതല്ല പറഞ്ഞത്. അദ്ദേഹം അത് തിരിച്ചറിയാൻ നോക്കുകയാണ്. രണ്ടാമത്, ഈ കേസില് പ്രഥമ ദൃഷ്ട്യാ പരാതി വെച്ചിട്ട് ഈ പറയുന്ന ജാതി അധിക്ഷേപം നടത്തി എന്നുള്ള ഒരു പരാതി അല്ലെങ്കിൽ ആ പരാതി തന്നെ ഇല്ല കോടതി ചൂണ്ടിക്കാണിച്ചത്. അപ്പോ ആളുകളെ കേസെടുക്കുക, ജയിലിലടക്കുക, അവരെ ഹരാസ് ചെയ്യുക, അവരെ മാനഹാനിപ്പെടുത്തുക, അതിനുശേഷം
കോടതി തീരുമാനിക്കുക എന്ന് പറയുന്നത് എന്താ അർത്ഥമുള്ളത്? അത് ശരിയല്ലല്ലോ. അതല്ല ഒരു ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. അവർക്ക് തോന്നുന്ന മാതിരി ആളുകളുടെ പേരില് കേസെടുത്ത് ഉപദ്രവിച്ചു കഴിഞ്ഞിട്ട് കോടതി വെറുതെ വിട്ടോട്ടെ, അതെന്ത് ന്യായമാണത്? ശരി ശരി, അതിനകത്തൊരു ശബ്ദ തടസ്സം ഉണ്ട്, അത് അങ്ങ് യാത്ര ചെയ്യുന്നുണ്ടാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. വളരെ നന്ദി ശ്രീ സാബുവും ജേക്കബ്. പ്രതികരിച്ചതിന് ഇടവേളയ്ക്ക് പോയതിനു ശേഷം മറ്റ് അതിഥികൾ സജിക്കും സാബുവിനും രണ്ട് നീതിയോ എന്ന ന്യൂസ് ഈവനിങ് ചർച്ച തുടരുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, അങ്ങ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശമാണ് നേരത്തെ സംസാരിച്ചു വന്നത്. ഈ 2020 ഉണ്ടാകുന്നതിന് മുൻപ് 2001 അക്രമ സംഭവങ്ങൾ ഉണ്ടായതായി പൊതുമണ്ഡലത്തിലുണ്ട് അത്തരം വാർത്തകളൊക്കെ, ആന്റണി സർക്കാർ വന്നതിന് തൊട്ടു പിന്നാലെ. അപ്പോൾ അന്ന് 2020 പിന്നീടൊരു കാലത്തുണ്ടാകും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള ആക്രമണമല്ലല്ലോ ഉണ്ടായത്. അപ്പോൾ ഈ കിറ്റെക്സുമായി ബന്ധപ്പെട്ട ഈ ആക്രമണ പരമ്പരകളുടെ ഒരു ചരിത്രം തന്നെ ഉണ്ടോ? എങ്കിൽ എന്തുകൊണ്ട്? ഇനി അങ്ങ് പറയുന്നത് പോലെ ഇതിൽ രാഷ്ട്രീയമായി ഇപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ശ്രീനിജൻ അവിടെ ജയിക്കാൻ കഴിയില്ല എന്നത് കണ്ടുകൊണ്ടുള്ള നീക്കം എന്നൊക്കെ പറയുന്നത് ഒരല്പം അതിശയോക്തി കലർന്നതാണെന്ന് ആർക്കും തോന്നും. ഇതിനു മുൻപ് രാഷ്ട്രീയമായി തിരിച്ചടി CPMന് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, ഇരു മുഖ്യ പാർട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ പ്രതിഷേധങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാകും, PTയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടാവാം, ശ്രീനിജൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നു. എന്നാൽ ഈ ഉണ്ടാകുന്ന പ്രതിഷേധത്തിൻ്റെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടോ? ഇപ്പോൾ ശ്രീനിജൻ്റെ ഘട്ടം വരുമ്പോഴേക്ക് അത് വളരെ അക്രമാസക്തമാകുന്നുണ്ടോ? അത് ഭരണ ദുർവിനിയോഗത്തിലേക്ക് പോകുന്നുണ്ടോ? അല്ല, ഇത് ഇതിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ വരാം. ഇത് ശരിക്കും ഒരു ഞാൻ കാണുന്നത് ഒരു കോടീശ്വരനും ഒരു ശതകോടീശ്വരനും തമ്മിലുള്ള ഒരു പ്രശ്നമായിട്ടാണ്. കോടീശ്വരനായ ശ്രീനിജനും ശതകോടീശ്വരനായ അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ കോടീശ്വരനായ ശ്രീ സാബുവും ജേക്കബും തമ്മിലാണ് ഈ പ്രധാന പ്രശ്നം. അതിൽ വ്യക്തിപരമായ വിഷയങ്ങളുണ്ട്. ബാക്കി പ്രശ്നങ്ങളെല്ലാം അവിടെ മുൻപേ പറഞ്ഞത്, 2001 തൊട്ടുള്ള കാലഘട്ടത്തെ കാര്യം പറഞ്ഞല്ലോ. അവിടെ സാബുവും ജേക്കബിൻ്റെ തന്നെ ബന്ധുവായ MP രാജൻ വളരെ അടുത്ത ബന്ധുവാണ്, കോൺഗ്രസ് അവിടെ നിയോജക മണ്ഡല പ്രസിഡന്റ് ആയിരുന്നപ്പോൾ തൊട്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് ഈ ഒരു 2020 ഉണ്ടാക്കാനും അവിടെ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കാനും ആ ലിമിറ്റഡായിട്ട് ഒരു പഞ്ചായത്തിൻ്റെ മാത്രം ഭരണം എന്ന ഒരു ആവശ്യം ഉണ്ടായിരുന്ന ഘട്ടത്തിൽ നിന്ന് മാറി ഇപ്പോൾ കുന്നത്ത് നാട്ടിലെ എല്ലാ പഞ്ചായത്തിലും അവിടെ നോർത്ത് വാഴക്കുളം സൗത്ത് വാഴക്കുളം എന്ന് രണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള പഞ്ചായത്തുകൾ ഒഴിച്ചാൽ മറ്റ് പഞ്ചായത്തുകളിലെല്ലാം ഇപ്പോൾ സാബു ജയിക്കും ഏകദേശം ജയിച്ച മട്ടായി, അല്ലെങ്കിൽ അവിടുത്തെ അടുത്ത തവണ മറ്റ് പഞ്ചായത്തുകളെല്ലാം ജയിക്കും. അത് ശ്രീനിജനും അറിയാം, അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും അറിയാം, VP ശ്രീനിജനും അറിയാം, അവിടുത്തെ കോൺഗ്രസ്സുകാർക്കും എല്ലാം അറിയാം. ഇത് ഈ അക്രമ സംഭവങ്ങളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ, നേരത്തെ കോടതിയിലെ കാര്യത്തിലെ ഇതിലെ ഇതിൻ്റെ ഈ ഈ ചർച്ചയുടെ തന്നെ ക്രക്സ് എനിക്ക് അതിലൂടെ എനിക്ക് തർക്കമൊന്നുമില്ല. ഇവിടെ സജി ചെറിയാന് ഭരണഘടനയെ അധിക്ഷേപിക്കാം, പക്ഷേ അദ്ദേഹത്തിന് തിരിച്ച് മന്ത്രി ആയി തിരിച്ചു വരാം. പക്ഷേ സാബുവും ജേക്കബിനെ പോലെ സർക്കാരിനെതിരെ നിൽക്കുന്ന ഒരാൾക്ക് നേരെ ഭരണകൂടത്തിൻ്റെ എല്ലാ തരത്തിലുള്ള മർദ്ദന ഉപാധികളും ഉപയോഗിക്കുന്നു എന്നുള്ള ആ പോയിന്റിൽ ഞാൻ അവിടെ ഞാൻ വേണുവിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ അത് മാത്രമല്ല ഇവിടെ പ്രശ്നം. ഇവിടെ അവിടെ ഈ കിഴക്കമ്പലം എന്ന ഒരു അല്ലെങ്കിൽ കുന്നത്ത് നാട് എന്ന ഒരു മണ്ഡലത്തിൽ ഇവിടെ 2020 എന്ന സ്ഥാപനം അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് മുതലാളിത്തം അവിടെ അരങ്ങേറുകയാണ്. അവിടെ മറ്റ് പാർട്ടികൾക്കൊന്നും അവിടെ പ്രവർത്തിക്കാൻ ഉള്ള ഒരു അവസരമുണ്ടാകുന്നില്ല. CPM ആണല്ലോ കുറച്ചുകൂടി കോൺഗ്രസിനേക്കാൾ ഇതുപോലെ കാര്യങ്ങളിൽ തടുത്തു നിർത്താനും അക്രമ സംഭവങ്ങളിലേക്കുമൊക്കെ അത് തടയാനും റെസിസ്റ്റൻസിന് കുറച്ചുകൂടി പറ്റിയത് CPM കാരാണല്ലോ. അത് ഒരു അതിനേക്കാൾ വലിയൊരു ഘട്ടത്തിൽ എത്തുന്നത് ശ്രീനിജൻ അവിടെ വരുമ്പോഴാണ്. ശ്രീനിജൻ അവിടെ മത്സരിക്കാൻ വരുന്നത് 2021 അദ്ദേഹം അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 8 വർഷത്തിൽ കൂടുതലായി. അദ്ദേഹം 2016 CPMനോട് ആ സീറ്റ് ചോദിച്ചിട്ട് കിട്ടാതിരുന്നതാണ്. അദ്ദേഹം അന്ന് തൊട്ടേ അവിടെ പ്രവർത്തനം ക്ലബ്ബുകൾ തുടങ്ങി അവിടെ പ്രവർത്തനമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം ഇപ്പോൾ ഇവർ തമ്മിലുള്ള വ്യക്തിപരമായ പേഴ്സണാലിറ്റി ക്ലാഷിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ കോടതി ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇവിടെ പട്ടികജാതിക്കാരനായതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അങ്ങനെയാണോ ശ്രീനിജിനെ ഇറക്കിവിട്ടതിൻ്റെ പുറകിലുള്ള അധിക്ഷേപം അതുകൊണ്ടാണോ എന്ന് ചോദിച്ചത് വളരെ പ്രസക്തമാണ്. അതല്ല, പക്ഷേ ഇവിടെ സർക്കാർ സാബു MJക്കിപ്പിനെ പൂട്ടാൻ ചെയ്യാവുന്നതെല്ലാം സാബു MJക്കിപ്പിനെ എതിരെ ചെയ്യാവുന്നതെല്ലാം ചെയ്യുകയാണ്. എന്ന് വെച്ച് സാബു MJക്കിപ്പ് ഇതിൽ നിഷ്കളങ്കനായിട്ട് ഞാൻ കാണുന്നില്ല. അവിടെ അദ്ദേഹത്തിൻ്റെ പൂർണ്ണ തോതിലുള്ള ആ ഒരു കോർപ്പറേറ്റ് വൽക്കരണം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് അദ്ദേഹം ഈ കാർഡുകൾ ഉപയോഗിക്കുന്നു, സൂപ്പർ മാർക്കറ്റുകൾ ഉപയോഗിക്കുന്നു, ജനങ്ങളെ അടിമകളാക്കുന്നു, ഫ്രീ ബീസ് കൊടുത്ത് ഈ മോദിയുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞ റേവടി കൊടുത്ത്
അത് അവരെ അടിമകളാക്കുന്ന ഒരു ഒരു കാര്യമാണ് അവിടെ നടക്കുന്നത്. വേണു ഒന്ന് ആലോചിച്ച് നോക്ക്, ഇത് കുന്നത്ത് നാടാണ് ഇന്ന് നടക്കുന്നത്. നാളെ കേരളം മുഴുവൻ നടന്നാൽ എന്തായിരിക്കും നടക്കുന്നത്? ഭരണ തുടർച്ചയുടെ കാര്യമായി നാം ചൂണ്ടിക്കാട്ടുന്ന പ്രധാനപ്പെട്ട ജനക്ഷേമകരമായ പ്രവർത്തനത്തിന്റെ പേരെന്താണ്? ശ്രീ ആനന്ദ് കൊച്ചുകുടി, കുന്നത്ത് നാട് അല്ലെങ്കിൽ നാല് പഞ്ചായത്തുകളിൽ ചെയ്യുന്നു എന്നതൊരു മഹാപരാധമാണെങ്കിൽ ഭരണ തുടർച്ചയുടെ പ്രധാന കാരണമായി എല്ലാവരും വിലയിരുത്തിയ ജനക്ഷേമ നടപടിയുടെ പേരെന്താണ്? അത്തരമൊരു നടപടി സംസ്ഥാന വ്യാപകമായി നടപ്പാക്കിയ ഒരു പ്രസ്ഥാനത്തെ പറ്റി എന്തായിരിക്കും അപ്പോൾ എത്ര വലിയ പാതകം എന്ന രൂപ എന്ന ഗണത്തിലായിരിക്കും അതിനെ പെടുത്താൻ കഴിയുക? അല്ല, കിറ്റ് കൊടുക്കുമ്പോൾ അതിന് വിവേചനമില്ലല്ലോ. ഇവിടെ സാബുവിന്റെ കാർഡ് വാങ്ങിച്ച് ആ കാർഡ് ഉള്ളവർക്ക് മാത്രം ഒരു നീതിയും മറ്റുള്ളവർക്ക് മറ്റു നീതിയുമാണ്. രണ്ടു തരത്തിലുള്ള നീതിയാണ്. കിറ്റ് എല്ലാവർക്കും കൊടുക്കുന്നു. ഞാൻ പിണറായി വിജയന്റെ ഒരു ആരാധകനൊന്നുമല്ല, പക്ഷെ ഈ കാര്യത്തിൽ ഞാൻ സി പി എമ്മിന്റെ കൂടെ തന്നെ ആ കാര്യത്തിൽ ഞാൻ നിൽക്കും. കിറ്റ് കൊടുക്കുന്നത് വലിയൊരു അപരാധമായിട്ട് ഞാൻ കാണുന്നില്ല. കുറച്ചു പേർ ഇത് വാങ്ങുന്നില്ല എന്ന വിവേചനം അവിടെ ഉണ്ടാകാം. ബഹുഭൂരിപക്ഷം പേര് അത് വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നു. അതിനെ ആർക്കെങ്കിലും അവരുടെ സ്വകാര്യ താല്പര്യം വെച്ചുകൊണ്ട് ദുരുപയോഗിക്കാനും കഴിയുന്നു. ആ സാഹചര്യം ആരുടെ സൃഷ്ടിയാണ്? അല്ല, നമ്മൾ ഈ ജിയോ കണക്ഷൻ വന്നപ്പോ എല്ലാവരും ജിയോ ഒറ്റ സെക്കൻഡ് ശ്രീ കെ എൻ ഗോപിനാഥ്, കൈ ഉയർത്തിയുണ്ട്. ശ്രീ കെ എൻ ഗോപിനാഥ്, അല്ല ഞാൻ ചോദിക്കുന്നത്, ഈ സാബു എം ജേക്കബ് ഒരു കോർപ്പറേറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള ലാഭത്തിൻ്റെ വിഹിതത്തിൻ്റെ ഭാഗമായി ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ള നിലയിൽ ഒരു ഗ്രാമത്തെ ദത്തെടുക്കുക, അവിടെ ഇങ്ങനെയുള്ള റിലീഫുകൾ കൊടുക്കുക, ക്ഷേമ പദ്ധതികൾ ചെയ്യുക, കുട്ടികളെ വിവാഹം കഴിച്ച് അയപ്പിക്കുക, ഇങ്ങനെയൊക്കെ സഹായം ചെയ്യുന്നത് എത്ര കാലത്തേക്ക് ചെയ്യാൻ കഴിയും? നല്ലത് നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരള ഗവൺമെൻറ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ നികുതി പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാനിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് ഗ്രാൻറ്റ്, സംസ്ഥാന ഗവൺമെൻറ് റവന്യൂ വരുമാനം ഒക്കെ വച്ചുകൊണ്ട് ക്ഷേമ പദ്ധതികളും വികസന പ്രവർത്തനങ്ങളും നടത്തുക. അത് രണ്ടിനെയും ഒരു ജനാധിപത്യ ഗവൺമെൻറ് ചെയ്യുന്നത്, അതിപ്പോൾ പിണറായി ഗവൺമെൻറ് അല്ല ഇനി കോൺഗ്രസ് ഗവൺമെൻറ് ആണെങ്കിലും, അങ്ങനെ ഒരു ഗവൺമെൻറിനെയും ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങളെയും സാബു എം ജേക്കബിൻ്റെ പ്രവർത്തനങ്ങളെയും താരതമ്യം ചെയ്യാൻ അങ്ങനെയെങ്കിൽ അത് ചെയ്യുന്നത് ചെയ്യുന്ന രീതിയെപ്പറ്റി നമുക്ക് ആർക്കും ഒരു യോജിപ്പുമില്ല. ഞാൻ പിന്നെ ഒരു എതിർവാദം ഉന്നയിക്കാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി ഈ ചർച്ചയുടെ ഭാഗമായി ചോദിക്കുന്നു എന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മറുവശമുണ്ടല്ലോ ശ്രീ കെ എൻ ഗോപിനാഥ്. അതെന്താണ്? ഇവർ ഇനി പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഇവർ എന്താണ് ചെയ്തത്? മറ്റേ കിറ്റെക്സിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് പറയാം. മറുഭാഗത്ത് 35 ലക്ഷം മാത്രം എന്തോ കടബാധ്യത ഉണ്ടായിരുന്ന പഞ്ചായത്ത് അതിപ്പോൾ 13 കോടി എന്ന ലാഭത്തിൽ നിൽക്കുന്നു. ഇവരധികാരത്തിലിരിക്കുന്ന മറ്റു പഞ്ചായത്തുകളിലും സാബു ഇങ്ങനത്തെ കണക്കുകൾ നിരത്തുകയാണ്. നമ്മുടെ പൊതുധനം എങ്ങനെ മെച്ചപ്പെട്ടു, നമ്മുടെ തദ്ദേശ സംവിധാനം എങ്ങനെ ലാഭകരമായി മുന്നോട്ട് പോയി, നല്ല ആസൂത്രണ പാഠവത്തോടെ, അതിന് നാം എന്ത് മറുപടി പറയും? അല്ലെ, പഞ്ചായത്തുകളുടെ എന്ന് പറഞ്ഞാൽ കിറ്റ് കേരളത്തിൽ നിന്ന് ഒരു ഒറ്റപ്പെട്ട പഞ്ചായത്തല്ലല്ലോ കിഴക്കമ്പലം പഞ്ചായത്ത് എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും നീതിയും നിയമവും എല്ലാം അവിടെ ബാധകമാണ്. അവരുടെ പ്ലാൻ ഫണ്ട്, ഓൺ ഫണ്ട്, ഗവൺമെൻറ് ഗ്രാൻറ്റ് ഇതൊക്കെ അനുസരിച്ച് ആ പഞ്ചായത്തിനും ചെയ്യാൻ കഴിയുള്ളൂ. അഡീഷണലായിട്ട് ആ പഞ്ചായത്തിലെ കൗൺസിലർമാരെ അല്ലെ പഞ്ചായത്ത് അംഗങ്ങളെ തൻ്റെ കയ്യിലാണ്, തൻ്റെ വരിധിയിലാണെന്ന് കണക്കാക്കിക്കൊണ്ട് അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സമ്പത്തിൻ്റെ പുറത്ത് രാഷ്ട്രീയ സാമ്രാജ്യത്വം കൈയടക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തുന്നത്. ശ്രീ കെ എൻ ഗോപിനാഥ്, എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, 35 ലക്ഷത്തിൻ്റെ ബാധ്യതയുള്ളൊരു പഞ്ചായത്ത് ഭരണ സംവിധാനം 13 കോടിയുടെ നീക്കിയിരിപ്പിലേക്ക് എത്തിച്ചു ആസൂത്രണ മികവോടെ എന്ന് പറയുമ്പോൾ, അങ്ങനെ മാതൃകാപരമായി ധാരാളം പഞ്ചായത്തുകളുണ്ടോ നമുക്ക്? ഇഷ്ടംപോലെ പഞ്ചായത്തുകളുണ്ട്, ഇഷ്ടംപോലെ പഞ്ചായത്തുകൾ. കേരളത്തിലെ 900 ചില്ലാൻ പഞ്ചായത്തുകളിൽ നല്ല പഞ്ചായത്തുകളും സ്വയം പര്യാപ്തമായിട്ട് നിൽക്കുന്ന പഞ്ചായത്തുകളുണ്ട്. നന്നായിട്ട്. ഞാൻ ചോദിക്കട്ടെ വേറൊരു മറുചോദ്യം എന്താ വെച്ചാൽ, ഈ കിറ്റെക്സ് പഞ്ചായത്തിൻ്റെ കടം അന്വേഷിക്കുന്ന അല്ലെങ്കിൽ അത് പരിഹരിക്കുന്ന സാബു എം ജേക്കബ് തൊട്ടപ്പുറത്തുള്ള വേറെ ഏതെങ്കിലും ഒരു ചൂർണിക്കര പഞ്ചായത്തിൻ്റെ കടം വീട്ടാനുള്ള പരിശ്രമം നടത്താത്ത എന്താ? അതൊക്കെ കാതലായ ചോദ്യം തന്നെയാണ്. അതുകൊണ്ടാണ് പല തലങ്ങളിലൂടെ വിവേചനം ഈ കാര്യത്തിൽ ഉണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. എന്ന് മാത്രമല്ല, ഇത്തരം നമുക്ക് തർക്കമില്ലാത്ത ഇത്തരം വിവേചനങ്ങളിൽ ഒരു കാര്യം, ഒന്ന്, ഈ സാബു എം ജേക്കബ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ബിസിനസ് സാമ്രാജ്യത്തെ കേരളത്തിൽ നിന്ന് ഓടിക്കാൻ വേണ്ടി ബോധപൂർവമായി ശ്രമം നടത്തുന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഒരു അപ്രിഹെൻഷനാണ്. അതിനിട നൽകുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? അവിടെ ട്രേഡ് യൂണിയൻ എന്നുള്ള നിലയിൽ പ്രവർത്തനം അദ്ദേഹം സാധ്യമാക്കിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ ആരും പുറം ലോകം കാണാറില്ല. അദ്ദേഹം പോലീസ് ജീപ്പ് കത്തിക്കുന്ന വിധത്തിലേക്ക് തൊഴിലാളികളെ ഇളക്കി വിട്ടിട്ട് അദ്ദേഹം ഞാനെന്ന് പറഞ്ഞില്ല, രാമനാരായണ എന്ന് പറഞ്ഞ് ഇപ്പോഴും നടക്കുക, കേരളത്തിലെ പോലീസ് ഉള്ളപ്പോഴും നടക്കുകയാണല്ലോ. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ വൈരാഗ്യത്തോടുകൂടി പിടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം മാർഗങ്ങളുണ്ട്?
സ്റ്റേറ്റ് ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു 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 എൻഫോഴ്സ്മെന്റ് അധികാരവും യഥാർത്ഥത്തിൽ അവിടെ ആരെങ്കിലും തൊഴിലാളി പോയി പരാതി എടുത്താൽ അവിടെ പോകാൻ പാടില്ല എന്നാണ് അങ്ങ് ഞാൻ പറഞ്ഞ അതെല്ലാം നോക്കുക. അങ്ങ് തൊഴിലാളി സംഘടനയുമായി ബന്ധപ്പെട്ട് എന്താണ് ഒരു പ്രധാനപ്പെട്ട വ്യവസായ ഭൂമിയായി എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ഒരു സി പി എം നേതാവാണ്. അങ്ങ് പറയുകയാണ് അവിടെ എത്ര വലിയ തൊഴിൽ നിയമ നിഷേധമാണ് നടക്കുന്നത്, പക്ഷേ വൈരാഗ്യം കൊണ്ട് ഞങ്ങൾ പിടിക്കണമെങ്കിൽ അതൊക്കെ പിടിക്കാമല്ലോ എന്ന്. വൈരാഗ്യമല്ല, പക്ഷേ തൊഴിലാളി ക്ഷേമത്തിന് വേണ്ടി ഇടപെടണ്ടേ? അല്ലല്ല, നിയമവിധേയമായിട്ടുള്ള വൈരാഗ്യവും അല്ലാത്തതുമല്ലോ ആ വിഷയം. രാജ്യത്ത് വർഗ ബഹുജന സംഘടനകൾ പലതും പ്രവർത്തിക്കുന്നുണ്ട്, DYFI, AYF. അല്ലല്ല, എന്റെ ചോദ്യം അവിടെ തൊഴിലവകാശ നിഷേധം നടക്കുന്നുവെങ്കിൽ സാബുവിനോടുള്ള വിരോധമായി അത് വ്യാഖ്യാനിക്കപ്പെടുമെന്ന് കണ്ട് കണ്ണടക്കിയല്ല വേണ്ടത്, പിടിക്കുകയാണ് വേണ്ടത്. ഭൂമിയിലുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാൻ ഒരു ട്രേഡ് യൂണിയൻ അവകാശമില്ല. ട്രേഡ് യൂണിയന് നിയമപരമായി ഇടപെടാനേ അവകാശമുള്ളൂ. ട്രേഡ് യൂണിയൻ മറ്റ് സംഘടനകളിലും വ്യത്യസ്തമായിട്ട് നിയമം വഴി ഉണ്ടാക്കുന്നതാണ് ട്രേഡ് യൂണിയൻ. അത് ഗവൺമെന്റിന്റെ രജിസ്ട്രേഷൻ ഉള്ളതാണ്, അതിന് ചില സംവിധാനങ്ങളുണ്ട്, കൺസീലിയേഷൻ തുടങ്ങിയിട്ടുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ ട്രേഡ് യൂണിയൻ റെപ്രസെന്റ് ചെയ്യാത്ത ഒരു വിഭാഗം തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ അവിടെ ഇന്നതുണ്ട് ഇന്നതുണ്ടെന്നൊന്നും പറയാറില്ല. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയമായിട്ട് പ്രസംഗം നടത്തുമ്പോൾ ഈ മുതലാളി ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 2020 എന്നുള്ളത് രാഷ്ട്രീയമായ ഇടതുപക്ഷത്തെയും UDFനെയും നേരിടാൻ വേണ്ടി അദ്ദേഹത്തിന്റെ കാശും സംവിധാനത്തെ ഉപയോഗിച്ചു തുടങ്ങിയതിനു ശേഷമാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. സമയവുമുണ്ട്, കാരണം സാബുവും ഇല്ലല്ലോ ഒരു ഇടവേളയിലേക്ക്. സാബുവിനും സജിക്കും രണ്ട് നീതിയോ എന്ന ന്യൂസ് ഇവനിങ് ചർച്ച തുടരുകയാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, ഇവിടെ ധാരാളം ആക്ഷേപങ്ങൾ ശ്രീ കെ എൻ ഗോപിനാഥ് ചൂണ്ടിക്കാട്ടിയത് പൊതുമണ്ഡലത്തിലുണ്ട്. ഇതെല്ലാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പ്രതിരോധത്തിലാക്കും, തദ്ദേശ തെരഞ്ഞെടുപ്പിലെന്ന് വിചാരിച്ചപ്പോഴാണ് ആനന്ദും ചൂണ്ടിക്കാട്ടുന്നത് പോലെ അവരുടെ സ്വാധീനം വ്യാപിക്കുന്നത് കണ്ടത്. ചിലയിടങ്ങളിൽ പ്രതിപക്ഷം തന്നെ ഇല്ലാത്ത രൂപത്തിൽ വരികയും ചെയ്യുന്നു. അപ്പോൾ ഏത് രൂപത്തിൽ ആളുകളെ പിടിക്കുന്നതെന്ന് അവിടെ നിൽക്കട്ടെ, ഒരു സ്വീകാര്യത കിട്ടുകയാണ്, അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് അവർക്ക് അതുകൊണ്ട് കടക്കാനും കഴിയുന്നു. ഇപ്പോൾ ഏതാനും പഞ്ചായത്തുകളെ മാത്രം വെച്ചുകൊണ്ടുള്ള ഒരു ചിന്തയല്ല അദ്ദേഹത്തെ ഭരിക്കുന്നത്. ജനക്ഷേമ സഖ്യം എന്നൊക്കെ പറഞ്ഞ് ആപ്പുമായിട്ടൊക്കെ ചേർന്നുള്ള വലിയ വലിയ ആലോചനകളിലേക്ക് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരൊറ്റ സ്ഥലത്തെ ചില താല്പര്യങ്ങൾ, ആ ഒരൊറ്റ സ്ഥലത്ത് ഇദ്ദേഹത്തിൻ്റെ ഒരു സാമ്രാജ്യം ഉണ്ടാക്കൽ എന്നൊക്കെയുള്ള നിലപാടെടുത്തുകൊണ്ട് നേരിടാൻ കഴിയുന്ന രൂപത്തിലാണോ ഇപ്പോൾ സാബുവും ജേക്കബ് ആയാലും 2020 ആയാലും? അല്ല, ഈ തുടക്കത്തിൽ ഇതുപോലെ തന്നെ കിഴക്കമ്പലം ഒരു സ്വതന്ത്ര റിപ്പബ്ലിക് എന്ന രീതിയിൽ സാബുവും ജേക്കബ് അടക്കി ഭരിച്ചിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു 2016 ശേഷം. ഇപ്പോൾ അദ്ദേഹം അതിൻ്റെ വ്യാപ്തി കൂട്ടി ഐക്യരനാട്, മഴുവന്നൂർ, മറ്റ് പഞ്ചായത്തുകൾ, കുന്നത്തുനാട്, പിന്നെ കുന്നത്തുനാടിന് പുറത്ത് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തന്നെ എറണാകുളം ജില്ലയിലെ പല 9-10 മണ്ഡലത്തിൽ അദ്ദേഹം സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. പെരുമ്പാവൂര് പോലെയുള്ള മണ്ഡലത്തിൽ അല്ലെങ്കിൽ കോതമംഗലം പോലെയുള്ള മണ്ഡലത്തിൽ ഒക്കെ അതിൻ്റെ റിസൾട്ടിനെ, അല്ലെങ്കിൽ കൊച്ചി ഇവിടെയൊക്കെ റിസൾട്ടിനെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഇനിയിപ്പോൾ അടുത്ത ലക്ഷ്യമെന്ന് പറയുന്നത് കേരളം മുഴുവൻ ആം ആദ്മി പാർട്ടിയുടെ കൂടെയാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വേണുവിന് പരിശോധിക്കാം. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ദില്ലിയിൽ പോയി അരവിന്ദ് കെജ്രിവാളുമായിട്ട് രഹസ്യ യോഗങ്ങൾ കൂടാറുണ്ട്. ഞാൻ കേട്ടേക്കുന്നത് അത് കേരളത്തിലെ ആം ആദ്മി പാർട്ടിക്കാർ എന്നോട് പറയുന്നതാണ്. അദ്ദേഹം, സാബു പറയുന്നു, അദ്ദേഹത്തെ കേരളത്തിൻ്റെ ആം ആദ്മി പാർട്ടിയുടെ കൺവീനറാക്കാൻ, കൺവീനർ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് സ്ഥാനമാണ്, അതിൻ്റെ കൺവീനർ സ്ഥാനം കൊടുക്കണമെന്ന് അരവിന്ദ് കെജ്രിവാളിനോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നു. അത് കിട്ടിയില്ല. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു. PC ചെറിയൊക്കെ ആരാണെന്ന് അരവിന്ദ് കെജ്രിവാളിന് അറിയില്ല എന്നൊക്കെയാണ് അദ്ദേഹം അതിൻ്റെ അകത്ത് ആരോപിച്ചത്. അതിനുശേഷം ആം ആദ്മി പാർട്ടി അതിനൊരു പ്രതികരണം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ അവരൊന്നും കൊടുത്തു കണ്ടില്ല. അരവിന്ദ് കെജ്രിവാൾ തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തെ 2020 ക്ഷണിച്ചപ്പോ സംസ്ഥാന ഘടകത്തിന്റെ അറിവോ അല്ലെങ്കിൽ സംസ്ഥാന ഘടകത്തോട് ചോദിക്കുക പോലും ചെയ്യാതെയാണ് കെജ്രിവാൾ വന്നതെന്നും അങ്ങേക്ക് തുടരാം. അതെ അതെ അതെ. എന്തായാലും സാബുവും ജേക്കബിന് കെജ്രിവാളിൽ നല്ല സ്വാധീനമുണ്ട്. കേരളത്തിലെ ആം ആദ്മി പാർട്ടിയാണെങ്കിൽ കാര്യമായിട്ട് മുന്നോട്ട് പോയില്ല എന്ന് മാത്രമല്ല, 2014 അനിതാ പ്രതാപിന്റെ തെരഞ്ഞെടുപ്പ് ഞാൻ കവർ ചെയ്യാൻ ദില്ലിയിൽ നിന്ന് വന്നത് ഓർമ്മയുണ്ട്. 2014 55,000 വോട്ട് എറണാകുളം മണ്ഡലത്തിൽ പിടിക്കുകയും നൂറുദ്ദീൻ ചാലക്കുടിയിലും നമ്മുടെ സാറ ടീച്ചർ ഒക്കെ കുറെ വോട്ടുകൾ അന്ന് പിടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ആ പാർട്ടി കീഴോട്ട് പോവുകയാണ്. സാബുവും ജേക്കബ് ആകട്ടെ, അദ്ദേഹം ഒന്നെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ നേതാവായിട്ട് അല്ലെങ്കിൽ 2020 നേതാവായിട്ട് കേരളത്തിൽ ഒരു കോർപ്പറേറ്റ് ഭരണം കേരളം പിടിക്കാമെന്നാണ് അദ്ദേഹം ഇപ്പോൾ കരുതുന്നത്. അത് അദ്ദേഹത്തിന് ഒരു ടൈം ഫ്രെയിം ഒക്കെ ഉണ്ടാവും, പക്ഷെ എന്തായാലും അദ്ദേഹം കരുതുന്നത് പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്
ഈ ഒരു മോഡൽ ഈ കേരളത്തിലെ മിഡിൽ ക്ലാസ്സിനെ അദ്ദേഹം കാര്യമായി സ്വാധീനിക്കുന്നു. നിങ്ങൾ യൂട്യൂബ് നിങ്ങളുടെ തന്നെ ഷോയുടെ യൂട്യൂബ് കമന്റുകളൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഈ സാബുവും ജേക്കബിനാണ് ഏറ്റവും പൊതുപിന്തുണ. ഈ മിഡിൽ ക്ലാസ് രാഷ്ട്രീയം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. ഇപ്പോൾ ശശി തരൂറിനുണ്ടായ ഒരു സ്വീകാര്യത പോലെ, അല്ലെങ്കിൽ കഴിഞ്ഞ തവണ പിണറായി വിജയന് തന്നെ മിഡിൽ ക്ലാസിന്റെ കേരളത്തിന്റെ മധ്യവർത്തി സമൂഹത്തിന്റെ കാര്യമായ പിന്തുണ കിട്ടി. അത് തന്നെയാണ് സാബു എം ജേക്കബിനെയും തുറപ്പിച്ചിട്ട്. അദ്ദേഹത്തിന് അറിയാം ഇതുപോലെയുള്ള വെൽഫെയർ പോളിറ്റിക്സും ഇതുപോലെയുള്ള വികസനവും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കോർപ്പറേറ്റ് ആണ് എന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നത്തെ ആരും ശ്രദ്ധിക്കാതെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യുമെന്ന്. ന്യൂസ് ഇവനിംഗ് ചർച്ച തുടരുന്നു. ശ്രീ കെ എൻ ഗോപിനാഥ്, ഇവിടെ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക് അംഗീകം മറുപടി പറയാം. അപ്പോൾ തന്നെ എനിക്ക് രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് ചോദിക്കാനുള്ളത്. ഒന്ന്, ഇവിടെ സാബു എം ജേക്കബുമായി ബന്ധപ്പെട്ട് ഏറ്റുമുട്ടലുകളുണ്ട്, രാഷ്ട്രീയവും അല്ലാതെയുമൊക്കെ. ഓരോ ഘട്ടത്തിൽ ഓരോരുത്തർ അതിൻ്റെ എതിർദിശയിൽ വരികയും ചെയ്യുന്നു. പക്ഷേ ആനന്ദ് പറഞ്ഞ ഒരു കാര്യം പ്രധാനമാണ്, അത് എത്തി എവിടെ എത്തിയിരിക്കുന്നു? ഒരു കോടീശ്വരനും ഒരു ശതകോടീശ്വരനും തമ്മിലുള്ള ഏറ്റുമുട്ടലായി. അതേപറ്റിയുള്ള അങ്ങയുടെ മറുപടി എന്താണ്? എനിക്ക് ശ്രീനിജൻ കോടീശ്വരനാണോ എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് അദ്ദേഹത്തിൻ്റെ അങ്ങനെയുള്ള വെയറബൗട്ട്സ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആനന്ദ് കൊച്ചുകൂടി മാത്രമല്ല, വേറെ പലരും ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അയാൾ ഒരു സൗണ്ടഡ് ആയിട്ടുള്ള ഒരു ജീവിതമുള്ള ഒരാളാണെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് ഒരാൾ ഒരു പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവനാണെന്നുണ്ടെങ്കിലും അയാൾ സൗണ്ടഡ് ആവാൻ പാടില്ല, അയാൾക്ക് അതിൻ്റെ ബിസിനസ്സോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും പാടില്ല, അല്ലെങ്കിൽ ആർജിത സ്വത്തുക്കൾ ഉണ്ടാവാൻ പാടില്ല എന്നൊന്നും നമുക്ക് നിയോഗിക്കാൻ കഴിയില്ല. സാബു എം ജേക്കബ് ശതകോടീശ്വരനായത് അങ്ങനെയല്ല. സാബു എം ജേക്കബ് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ അച്ഛൻ നല്ല കഠിനാധ്വാനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആർജിത മുതലുകളൊന്നും നശിപ്പിക്കാൻ അവർ നിന്നിട്ടില്ല, കൂട്ടു നിന്നിട്ടില്ല. അതിൽ നിന്ന് വീണ്ടും വീണ്ടും മണി ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഒരുപാട് പേർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിനകത്തൊക്കെ അദ്ദേഹത്തിന് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന ലാഭവും ലാഭവിഹിതവും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം ഡെവലപ്പ് ചെയ്യുന്നതിന് സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസം ഉണ്ടാകുന്നത്, ഇത് പൊതുവിൽ എല്ലാ സംരംഭകർക്കും മുന്നോട്ട് പോകാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ വേണം, എല്ലാ സർക്കാരിൻ്റെയും പിന്തുണ വേണം. സാബു മാറുന്നത് എപ്പോഴും പണം ചോദിച്ചു വരുന്നു, അതിനനുസരിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കാൻ വയ്യ, അപ്പോൾ കുറെ കൂടെ എളുപ്പമുള്ളൊരു വഴി സി എസ് ആർ ഫണ്ടും ഉപയോഗിക്കാം, രാഷ്ട്രീയ അധികാരത്തിലേക്കും വരാം, അങ്ങനെയും ആളുകൾ മാറുകയാണ്. അല്ലാണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ ചോദിച്ചിട്ട് സാബു ജേക്കബ് ഒരു പ്രത്യേക ഒരു പ്രോഗ്രാമിന് വേണ്ടി, ഒരു ഈവൻറ്റ് പ്രോഗ്രാം പർപ്പസിന് വേണ്ടി ചോദിച്ചപ്പോൾ പൈസ തന്നിട്ടുണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. അല്ലാതെ സാബു നിത്യമായി സാധാരണ ബിസിനസ്സുകാരെ പോലെ ഇപ്പോൾ വാരിക്കോരി ഇങ്ങനെ ആരെങ്കിലും തോപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിനുണ്ടാക്കേണ്ട, അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അനുഭവിക്കേണ്ടുന്ന പണം തന്നെ അദ്ദേഹം ഇങ്ങനെ വാരിക്കോരി ചിലവാക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എത്ര പെർസെൻറ്റേജ് ഉണ്ടാക്കിയിട്ടാണ് അതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് ചിലവാക്കുന്നത് എന്നുള്ള പരിശോധനയ്ക്കൊന്നും നമ്മളാരും നിന്നിട്ടില്ല, അത് വേറെ കാര്യം. പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടികളെ അദ്ദേഹം എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് കഴിഞ്ഞ 10 കൊല്ലക്കാലമായി എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. ആരും അദ്ദേഹത്തിൻ്റെ അടുത്തൊരു സി എസ് ആർ ഫണ്ട് പോയിട്ട് സാധാരണ സംഭാവന പോലും ചോദിക്കാൻ. ഇരു രാഷ്ട്രീയ പാർട്ടികളിലും സിപിഎമ്മിലായാലും കോൺഗ്രസിലായാലും ഒക്കെ ജനപ്രതിനിധികളായി വരുന്ന പലരുടെയും ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ പൂർണ്ണമായും രാഷ്ട്രീയക്കാരായിരിക്കണമെന്നില്ല. നല്ല സംരംഭകരെ നിങ്ങൾ എം എൽ എമാരാക്കിയിട്ടുണ്ട്, അതൊരു അയോഗ്യതയായിട്ടല്ല പറയുന്നത്. അപ്പോൾ സംരംഭകർ പല രീതികൾ പരീക്ഷിക്കുന്നു. സാബുവിനോട് നിങ്ങൾക്ക് അപ്രീതിയാണ് സാബുവിന്റെ പരീക്ഷണ രീതിയോട് എന്ന് പറയുന്നത് കൊണ്ട് കാര്യമില്ല. വേണു, നമ്മൾ കാണണ്ട, അതിപ്പോ കേരളം മാത്രമല്ല ഇന്ത്യ ആകെ എടുത്തു നോക്കുമ്പോൾ കാണുന്ന ഒരു ഒരു പുതിയ കാഴ്ചപ്പാട്, പുതിയ ചില രീതികൾ നമ്മൾ കാണേണ്ടത്. ഒന്ന്, 35 കൊല്ലക്കാലം ദീർഘകാലമായി ബംഗാൾ ഭരിച്ചിരുന്ന സി പി എമ്മിനെ തോപ്പിച്ചാണ് തൃണമൂൽ കോൺഗ്രസ് അവിടെ അധികാരത്തിൽ വന്നത്. അതുപോലെ തന്നെ ഡൽഹിയിൽ 10, 30, 40, 50 കൊല്ലക്കാലം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തിക്കുന്നുണ്ട്. അത്രയൊന്നും ഇന്നലെ വരെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല അരവിന്ദ് കെജ്രിവാളിനെ കുറിച്ച്. വളരെ പെട്ടെന്ന് ഞങ്ങൾക്കൊരു എം എൽ എ പോലും സൃഷ്ടിക്കാൻ സ്ഥലത്ത് അവിടെ ഒരു ഗവൺമെൻറ് അവരുണ്ടാക്കി. ഈ പഞ്ചാബിലേക്ക് അവർ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ ഗുജറാത്ത് തെരഞ്ഞെടുപ്പിനകത്ത് അവർ കുറച്ച് സീറ്റുകൾ അവർക്ക് കിട്ടി. ഇത് കാണുന്നത് എന്താന്ന് വെച്ചാൽ, ഒന്ന് ഈ രാഷ്ട്രീയത്തിലെ മൂല്യച്യുതി, ഞാനിപ്പോൾ ഏതെന്ന് പറയുന്നില്ല, കുറേ കാലമായി. അതേപോലെ തന്നെ ദീർഘകാല ലക്ഷ്യം, ഇപ്പോൾ ഞങ്ങൾ സി പി എം പറയുന്നത് ജനകീയ ജനാധിപത്യ വിപ്ലവമാണ്, അതിലൂടെ സോഷ്യലിസമാണ് ഞങ്ങളുടെ പരിപാടി. ആ പരിപാടിക്കൊന്നും കാത്തു നിൽക്കാൻ ആളുകൾക്ക് നേരമില്ല, പ്രത്യേകിച്ച് ഇടത്തരക്കാരാണ്. ഞാൻ നടപടിയാണ് എനിക്ക് വീണ്ടും അങ്ങനെയൊക്കെ തന്നെ പറയണം. പക്ഷേ അങ്ങ് ആരോഗ്യകരമായ ഒരു സ്വയം വിമർശനം നടത്തിയത് മാതൃകാപരമാണ്, ഒരു ഇടവേള. ന്യൂസ് ഇവനിംഗ് ചർച്ച അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ കെ എൻ ഗോപിനാഥ്, ഇവിടെ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തു വന്ന ഈ കേസിൻ്റെ ഈ അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് ജാത്യതിക്ഷേപമാണ്. ശ്രീനിജൻ നേരിട്ടത് എന്ന് നിങ്ങൾ പറയുന്നത്, അല്ലെങ്കിൽ ശ്രീനിജൻ പറയുന്നത്, നമ്മുടെ മുന്നിലുള്ളൊരു യാഥാർത്ഥ്യമുണ്ട്. ഈ കിഴക്കമ്പലത്തൂർ ഹരിജൻ കോളനിയിൽ ദീപു എന്ന 38-കാരൻ്റെ ജീവൻ നഷ്ടമായ സംഭവം,
ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നതാണെന്ന് അങ്ങേക്കറിയാം. അപ്പോൾ വേദിയിൽ മറ്റുള്ളവർക്കൊപ്പം ഇരിക്കുക എന്നതിൽ അവഗണന നേരിടുന്നു എന്ന് പറയുന്ന ഒരാളുടെ അവകാശത്തെപ്പറ്റി നാം ചർച്ച ചെയ്യുമ്പോൾ, ജീവിതവേദിയിൽ ഇരിക്കാൻ അവസരം നിഷേധിക്കപ്പെട്ട ഒരു യുവാവിൻ്റെ അനുഭവവും ദുരനുഭവവും നമ്മുടെ മുന്നിലുണ്ട്. ശ്രീ ഗോപിനാഥ്, അങ്ങയുടെ ആ മറുപടിയോടെ നമുക്ക് ഈ ചർച്ച പൂർത്തിയാക്കാം. അല്ല, ഇതിനകത്ത് ശ്രീനിജൻ അതേപോലെ ദീപുവും ഞാനത് ഞാനൊരു കോൺട്രഡിക്ഷൻ ആയിട്ടൊന്നും കാണുന്നില്ല. രണ്ടവഗണനയും അവഗണന തന്നെയാണ്. ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ശ്രീനിജൻ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ സി പി എമ്മിൻ്റെ പ്രതിനിധിയായി വന്നു എന്നുള്ളൊരു കുറ്റം കൊണ്ട് ഈ ഷാബു ജേക്കബിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ അഭിനവ രാഷ്ട്രീയ രംഗപ്രവേശമെല്ലാം വ്യക്തിഗതമായി ശ്രീനിജനെ കരുതേരി കാണിക്കാൻ വേണ്ടി പല സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തിയതിൻ്റെ ഒരു പാരമ്യത്തിലാണ് ഈ ജാതി ആക്ഷേപത്തിനെതിരെ ഇനി ഇതിങ്ങനെ വിട്ടുപോയാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമൊക്കെ ആയിട്ട് ആലോചിച്ച് സ്വന്തം നിലയിൽ ഒരു എം എൽ എ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിത്വം ഉണ്ട്. അത് വച്ചുകൊണ്ട് അദ്ദേഹം ഒരു പരാതി കോടതിയെ സമർപ്പിച്ചത്. കോടതിയിൽ നിന്ന് ഇപ്പോൾ ഇദ്ദേഹം പറയുന്നത് കോടതി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു എന്നുള്ളതുകൊണ്ട് ഉടനെ ജാതി ആക്ഷേപം ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊരു തെളിവായി. കോടതിയിൽ വാദമുഖങ്ങൾ കേൾക്കുന്നതെല്ലാം പല രൂപത്തിൽ. അപ്പോൾ ഗവർണർക്ക് അനുകൂലമായി ഉണ്ടായ കോടതി വിധി, സെർച്ച് കമ്മിറ്റി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ പ്രതിനിധി വേണമെന്നുള്ളത് അതേ ഹൈക്കോടതി തന്നെ വേറെ ബെഞ്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഇന്നലെ വിധിച്ചില്ലേ? അതേപോലെ കോടതി വാദമുഖങ്ങൾ അതുപോലെ തന്നെ തെളിവുകളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ കാര്യത്തിൽ അന്തിമമായി പറഞ്ഞത്. നമുക്ക് മനഃപൂർവ്വമായിട്ട് സാബു എം ജേക്കബിനെ ജാതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അറസ്റ്റിലായിട്ട് ജയിലിലിടണം അങ്ങനെയൊന്നും ഒരു വാശിയും ഉള്ള പ്രസ്ഥാനമല്ല ശ്രീനിജൻ്റെ പ്രസ്ഥാനമായിട്ടുള്ള സി പി എം തന്നെ. പക്ഷെ അദ്ദേഹം മറ്റാരെയും ഇങ്ങനെ മോശക്കാരാക്കി കൈകാര്യം ചെയ്യാൻ, അദ്ദേഹത്തിൻ്റെ കയ്യിൽ കുറേ പണമുണ്ട് രാഷ്ട്രീയമുണ്ട് എന്ന് വെച്ച് കണക്കാക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ എന്തുകൊണ്ട് നേരത്തെ ഈ ആനന്ദ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഞാനതാണ് ഇടവേളയ്ക്ക് മുമ്പ് പറഞ്ഞു തുടങ്ങിയത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെതിരെ അസംതൃപ്തിയായി പല വിധത്തിലുണ്ട്. സ്വാർത്ഥലാഭം, വ്യക്തിഗതമായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുക അല്ലെങ്കിൽ തടയപ്പെടുക, ഇങ്ങനെയൊക്കെയുള്ള റോഡുണ്ടാവാതിരിക്കുക, എൻ്റെ വാഹനം ഓടിക്കാൻ നല്ല സൗകര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള അസംതൃപ്തികൾ വളരെ പെട്ടെന്ന് ഏകോപിപ്പിക്കാൻ വളരെ എളുപ്പമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിയുടെയും അതുപോലെ 2020യുടെയും അതുപോലെ യു എൻ എ പോലുള്ള തൊഴിലാളി സംഘടനയുടെയൊക്കെ, ബെമ്പിളെ ഒരുമയെ പോലുള്ള സംഘങ്ങളെല്ലാം, മാധ്യമങ്ങളും വലിയ തോതിൽ അതിന് വലിയ വാർത്താ പ്രാധാന്യം കൊടുത്തില്ല. ആശുപത്രിയുടെ മുമ്പിൽ ട്രേഡ് യൂണിയൻ കൊണ്ടുപോയി ഒരു കൊടി കുത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം നിങ്ങൾ ഞങ്ങളെ ആക്ഷേപിക്കും. പക്ഷേ യു എൻ എ കുത്തിയപ്പോൾ ആക്ഷേപം ഉണ്ടായില്ല. അതേപോലെ മഹിളാ അസോസിയേഷൻ കൊണ്ടുപോയി ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ യാത്രക്കാരൻ്റെ അവകാശത്തെ സംബന്ധിച്ച് ചോദിക്കും. പക്ഷേ പെമ്പിളെ ഒരുമേ മൂന്നാർ പട്ടണം ഒരാഴ്ച തടഞ്ഞു നിർത്തി കഴിഞ്ഞപ്പോൾ നിങ്ങൾ നല്ല കാര്യമാണെന്ന് പറഞ്ഞു. തീവണ്ടി അഗ്നിപഥത്തിൻ്റെ പേരിൽ 169 തീവണ്ടി ഇന്ത്യയിൽ കത്തിയപ്പോൾ ഒരു പ്രശ്നം ആർക്കും ഉണ്ടായില്ല. ഒരു ഓട്ടോറിക്ഷ ഈ പണിമുടക്കിൻ്റെ ഇടയിൽ വരുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ എളമര ഗരീബിൻ്റെ ചെവിക്കുറ്റി അടിച്ചു പൊട്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും കൂടി ചേർന്നിട്ടാണ് യഥാർത്ഥത്തിൽ ഈ അസംതൃപ്തരായുള്ളവരുടെ ഏകോപനം, ദീർഘകാലമായി ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തിക്കുന്നവരുടെ ദീർഘകാല ലക്ഷ്യമുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ്. ആ തന്ത്രമാണ് യഥാർത്ഥത്തിൽ 2020യുടെ പേരിൽ സാബു എം ജേക്കബ് പറയുന്നത്. അതുകൊണ്ട് സാബു എം ജേക്കബിന് അദ്ദേഹത്തിൻ്റെ തന്ത്രത്തെ യുക്തിഭദ്രമായി സംരക്ഷിക്കാനൊരു അവകാശം ഉണ്ടെന്നുള്ളതല്ലാതെ വ്യക്തിപരമായി ആരെങ്കിലും എം എൽ എ ആവട്ടെ, സാധാരണ ശ്രീജനാവട്ടെ, അല്ലെങ്കിൽ കെ എൻ ഗോപിനാഥ് ആവട്ടെ, ആരെയും അങ്ങനെ വ്യക്തിഹത്യ നടത്താനുള്ള അവകാശമൊന്നും ഇന്ത്യയിൽ ഇല്ലല്ലോ. ശരി ശരി, അതാണ് ഇനിയിപ്പോൾ നിയമകോടതിയിൽ എത്തിയിരിക്കുന്നതും തീർപ്പാക്കപ്പെടേണ്ടതും. എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ സാബുവിന് തന്ത്രമുണ്ട്, അതിനുള്ള സർക്കാരിൻ്റെ മറുതന്ത്രവുമുണ്ട്. ആ മറുതന്ത്രം പ്രയോഗിക്കുമ്പോൾ ഇന്ന് നേരിട്ട ഹാനിയാണ് ഇവിടെ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെട്ടത്. വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്ത 3 പേർക്കും. ന്യൂസ് ഈവനിംഗ് പൂർണ്ണമാകുന്നു.